ஜனநாயகன். நமஸ்தே. கோபு நந்திரன் ஜிமார்ட் ஜனநாயகன் brought you by கோபு நந்திரன் ஜிமார்ட் ICL FinCorp powered by கல்யாண் சில்க்ஸ் presented by ஜோய் அலுகாஸ். ஜனநாயகனிலேக்கு எல்லா பிரேட்சகர்க்கும் സ്വാഗതം. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏറ്റവും മികച്ച രാഷ്ട്രീയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഓൺലൈൻ വോട്ടെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ റൗണ്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 6 പേർ തമ്മിലാണ് മത്സരം. കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, കെ സുധാകരൻ, വി ഡി സതീശൻ, കെ എൻ ബാലഗോപാൽ, പന്നിൻ രവീന്ദ്രൻ. കൂടുതൽ വോട്ട് കിട്ടിയ ഇവരിൽ ആരാകും ജനനായകരെന്നറിയാൻ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 6 പേരിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടയാൾക്ക് വോട്ട് രേഖപ്പെടുത്താം. 6 പേരെ കുറിച്ചുള്ള സംവാദങ്ങൾ ജനനായകൻ സൂപ്പർ 6 റൗണ്ടിൽ ഇന്ന് കെ എൻ ബാലഗോപാൽ. പാർലമെന്റിൽ മികവ് തെളിയിച്ച ബാലഗോപാൽ നിയമസഭയിൽ കന്നിക്കാരൻ. ആദ്യ വരവിൽ തന്നെ മന്ത്രിസ്ഥാനം, അതും ധനകാര്യ വകുപ്പിന്റെ ചുമതല. മികച്ച സംഘാടന പാഠവും പാർട്ടി ക്ലാസുകളിലെ നേതൃമികവ്. കൊറോണ വൈറസ് വ്യാപനത്തിൽ തകർന്നടിഞ്ഞ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയെ കരകയറ്റാൻ ബാലഗോപാലിന് സാധിക്കുമോ? എന്താണ് കെ എൻ ബാലഗോപാലിന്റെ മികവും ന്യൂനതകളും? എന്താണ് പുതിയ ധനകാര്യമന്ത്രിക്ക് മുന്നിലെ വെല്ലുവിളികൾ? ജനനായകൻ വിശദമായി ചർച്ച ചെയ്യുന്നു. ഓപ്പൺ ഫോറത്തിലേക്ക്. രണ്ടാം തവണ അധികാരത്തിലേറുന്ന ഇടതുമുന്നണി മന്ത്രിസഭയിൽ കൊല്ലത്തുകാരുടെ ഹൃദയത്തിലിടം നേടിയ വിദ്യാർത്ഥി നേതാവുമുണ്ട്. അതെ, കെ എൻ ബാലഗോപാൽ. അദ്ദേഹം കേരളത്തിൻ്റെ മന്ത്രിയാകുന്നത് അധ്വാനത്തിൻ്റെയും ആദർശത്തിൻ്റെയും മഹത് മൂല്യങ്ങളോടെയാണ്. പത്തനാപുരം കലഞ്ഞൂർ ശ്രീനികേതനിൽ പി കെ നാരായണപ്പണിക്കരുടെയും ഒ വി രാധാമണിയുടെയും മകൻ മന്ത്രിപദത്തിലേക്കുള്ള ഓരോ പടികളും ചവിട്ടിക്കയറിയത് കൊല്ലത്തെ മണ്ണിൽ കാലുറപ്പിച്ചാണ്. 1982 പുനലൂർ എസ് എൻ കോളേജിൽ മാഗസിൻ എഡിറ്ററായാണ് ബാലഗോപാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സ്ഥാനം നേടുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ കോളേജ് യൂണിയൻ ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലത്തെ SFI DYFI പ്രവർത്തകർക്കിടയിൽ ഇന്നും തൻ്റേതായൊരിടം കെ എൻ ബാലഗോപാലിനുണ്ട്. CPM കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റും LDFന് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു വീശിയ UDF തരംഗത്തിൽ NK പ്രേമചന്ദ്രനോട് വലിയ ഭൂരിപക്ഷത്തിലാണ് ബാലഗോപാൽ പരാജയപ്പെട്ടത്. എന്നാൽ കൊട്ടാരക്കരയിൽ വിജയക്കൊടി പാറിച്ച് മന്ത്രിപദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം.